നമസ്കാരം. നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസ് അതൊരു പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. സത്യത്തിൽ കേരളം ഞെട്ടിയ ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയുടെ പുതിയൊരു മൊഴി, അതായത് ഈ ഏറ്റവും വലിയ തെളിവായി പ്രോസിക്യൂഷൻ കൊണ്ടു നടക്കുന്ന ഫോട്ടോഗ്രാഫ്, ആ ഫോട്ടോഗ്രാഫ് സത്യമല്ല, അത് ഫോട്ടോഷോപ്പ് ചെയ്തതാണ് എന്നൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ ആരോപണത്തിന് പകരമായി, അതായത് മറുപടി ആയിട്ട് അതിന്റെ ഫോട്ടോഗ്രാഫർ തന്നെ പറഞ്ഞിരിക്കുന്നു അതല്ല ഫേക്ക്, അല്ല ഒറിജിനൽ ആണെന്ന് ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരെ വിശ്വസിക്കണം എന്നുള്ളതാണ്, മുൻ ഡി ജി പി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തെളിവിനായിട്ട് പലതും പോലീസ് കെട്ടിച്ചമച്ചതാണ് എന്നും പറയുന്നു. അതെ, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് പലതും കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്നു. മുൻ ഡി ജി പി, ജയിൽ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ, ശ്രീലേഖയുടെ മൊഴി ഇപ്പോഴും വിശ്വസിക്കാൻ പലതും തയ്യാറായിട്ടില്ല. അതേസമയത്ത് തന്നെ ബാലചന്ദ്രകുമാർ, നമുക്ക് ബാലചന്ദ്രമേനോന്നെ അറിയാം, നടനും സംവിധാനവും ഒക്കെ ആയിട്ടുള്ള, എന്നാൽ ബാലചന്ദ്രകുമാർ എന്നൊരു സിനിമാക്കാരനുണ്ടെന്ന്, ഒരുപക്ഷെ ഈ കേസിന്റെ ഈ ചില നിർണായക ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയുന്നതിന്, ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാ വലിയ കാര്യത്തിൽ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും. ഒരുപക്ഷെ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്കോ ഉള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ചില മുഖ്യധാര മാധ്യമങ്ങൾക്കാണ് ദിലീപിനെ എങ്ങനെയും പൂട്ടണം എന്നുള്ള വാശിയായിട്ട് നടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതായത് ശ്രീലേഖ ഒരു അഭിപ്രായം പറയുന്നു, അവർ റിട്ടയർഡ് ജയിൽ ഡി ജി പി ആണ്, ഐ പി എസ് കാരിയാണ്, സാധാരണ ഒരു ജനങ്ങളുടെ നിലവാരത്തിലുള്ള ആളല്ല, കുറ്റകൃത്യങ്ങളുമായി വർഷങ്ങളുടെ പഴക്കമുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷെ മാധ്യമങ്ങളുടെ ഇത് കേട്ട ഉടൻ മാധ്യമ പ്രചരണങ്ങളിലാണ് നമ്മൾ സംശയം തോന്നുന്നത്. ഇതാ കോടതി വരുന്നു, ശ്രീലേഖയെ എന്തോ ചെയ്തു കളയുന്നു, ഇതാ കോടതിക്ക് മുന്നിലിരുന്ന കേസ് തീർപ്പ് കൽപ്പിച്ചു, അതുകൊണ്ട് കോടതി അലക്ഷ്യം വരുന്നു, സ്വമേധയാ കേസെടുക്കും, ഇങ്ങനെ വലിയ ബഹളമാണ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഇതിന് സംബന്ധിക്കുന്ന ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലേ? ഇവിടെ ചില ആളുകൾക്ക്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ചിലർക്ക് ചില സംശയമുണ്ട്, എന്തുകൊണ്ട് അവർ സർവീസിലിരുന്നപ്പോൾ ഇത് വെളിപ്പെടുത്തിയില്ല എന്ന്. അതിന് അവർ തന്നെ പറയുന്ന ഉത്തരം, സർവീസിലിരിക്കുമ്പോൾ അവരുൾപ്പെടുന്നവർക്കെല്ലാം ഒരു പെരുമാറ്റ ചട്ടമുണ്ട്, അവർ ചില കാര്യങ്ങൾക്ക് അവർക്ക് സത്യം അറിയാമെങ്കിൽ അത് പറയാൻ പാടില്ല, പുറത്ത് പറയാൻ പാടില്ല. അത് ഞാൻ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റി സർവീസിലിരിക്കുമ്പോൾ അവർക്ക് അറിയാമെങ്കിലും അത് പറയാൻ പാടില്ല എന്ന് സർവീസ് ചട്ടമുണ്ട്. അതുകൊണ്ടാണ് അവർ പറയാത്തതെന്നും ഇപ്പോൾ സർവീസിലില്ലാത്തതിനാണ് ഇത് തുറന്നു പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലായിട്ടുള്ള ഒരു കാര്യം, പൾസസ്സുനിയും കൂട്ടാളികളെയും പോലീസ് പിടിക്കുന്നു. അപ്പോൾ ഇതൊരു കൊട്ടേഷനാണ്, എല്ലാവർക്കും അറിയാം ഇതൊരു കൊട്ടേഷനാണ്. സാധാരണ ബാക്കി എല്ലാ കേസിലും ഒരു കൊട്ടേഷൻ ടീമുകളെ ഇതേപോലെ ഒരു കുറ്റകൃത്യം എന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ അവർ സമ്മതിച്ചിരിക്കും, ആരാണ് ഈ കൊട്ടേഷൻ തന്നത്, ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇത് ചെയ്തതെന്ന്. എന്നാൽ ഇന്ന് വരെ പൾസസുനി എന്ന വ്യക്തിയും അല്ലെങ്കിൽ കൂടെയുള്ളവരും ഈ കൊട്ടേഷൻ തന്നത് ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ഏതെങ്കിലും സാധാരണ വ്യക്തി പറയുന്നതല്ല, ഒരു ഡി ജി പി, മുൻ ഡി ജി പി വെളിപ്പെടുത്തലാണ്. അതായത് അവരുടെ പോലീസ് ബുദ്ധി വെച്ചു, അവരുടെ അനുഭവം ഞാനും കൊണ്ട് അവർ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു കഴിയേണ്ടതാണ് പൾസസുനി. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ടും ആരാണ് കൊട്ടേഷൻ തന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല പൾസസുനി എന്ന വ്യക്തി മുൻകാലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വേറെ പല നടിമാരെ ഇതേപോലെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും അതിന്റെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് പൾസസുനി എന്ന് പറയുന്നു. അല്ല, ആദ്യം മുതൽ തന്നെ ഇതിന്റെ അന്വേഷണം, നമുക്കിപ്പോ മറ്റ് അജണ്ടകളൊന്നുമില്ല, ആരാണോ കുറ്റവാളി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോട്ടെ. കാരണം ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തി അവർ ജീവിതത്തിൽ മറക്കാനാകാത്ത വിധത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു, തീർച്ചയായും ഇതിന് പിന്നിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. പക്ഷെ അതിന് പുറകിൽ മറ്റു ചിലരുടെ അജണ്ടകൾ നടപ്പാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു, ഇവിടെ എപ്പോഴും സിനിമകളിലും മറ്റും പറയുന്നതുണ്ടല്ലോ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും രക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. ദിലീപ് യഥാർത്ഥത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ, മറിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി തൂക്കിക്കൊല്ലുകയാണ് വേണ്ടതെങ്കിൽ അതും ചെയ്യട്ടെ. തീർച്ചയായും ഇനി ഇതിനകത്ത് ഇപ്പം അതിജീവിതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിനകത്ത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒന്നും വലിയ രീതിയിൽ ചോദ്യം ചെയ്യാത്ത ഒരു വ്യക്തി കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്വം ഉള്ളതാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഈ അതിജീവിത, ഈ നടി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിൽ അവർ ഏർപ്പെടുത്തിയ കാറിലായിരിക്കണമല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇതുപോലൊരു അത്യാഹിത അപകടം സംഭവിക്കുന്നു.
തീർച്ചയായിട്ടും ആ സിനിമയുടെ നിർമ്മാതാവിന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഇന്നോളം ആ സിനിമയുടെ നിർമ്മാതാവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരെയോ ഏതെങ്കിലും ഒരു ഒരു പ്രതിസ്ഥാനത്തോ സാക്ഷിസ്ഥാനത്തോ വിസ്തരിക്കാനോ എങ്കിലും അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണയ്ക്കെങ്കിലും ഇവരെയൊക്കെ വിധേയരാകുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഇതിൽ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കേസുമായി സാക്ഷിയായി മാറിയത് ബാലചന്ദ്രകുമാർ. ആരുടെ പ്രേരണയാലാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ചേർന്ന് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ കേസിൽ നമ്മളൊരാളെ ഒരു കേസ് അന്വേഷണം, അതായത് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു, ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നു, ആ ക്രിമിനലിനെ പിടിക്കുന്നു, അയാൾ പറയുന്നു എന്നെ കൊണ്ടത് ചെയ്യിച്ചതാണ് എന്ന് പറയുന്നു. ഒരു പക്ഷേ നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക, കാല് വെട്ടുക, കൈവെട്ടുക, കൊന്നുകളയുക, ഇതിലപ്പുറം ഇത്തരമൊരു കുറ്റകൃത്യം ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്നിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം ആരും ചെയ്യിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന, ഏത് കുറ്റകൃത്യത്തിലായാലും ഗൂഢാലോചന തെളിയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാനായി പോലീസ് പോകുന്ന വഴികൾ, ഈ വഴികളുടെ ഇടയിലെല്ലാം പല വിചാരണ കോടതിയിൽ നിന്നും പല പ്രാവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗം ശരിയല്ല അവർ വീക്കാണ് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഇത്തരം ഒരു മുൻ ഉദ്യോഗസ്ഥ തന്നെ വരുന്നു, ഈ ഉദ്യോഗസ്ഥക്കെതിരെ ഉണ്ടാകുന്ന വലിയ ബഹളം അതാണ് അവർ നേരത്തെ പറഞ്ഞു വച്ചിരുന്ന ഒരു കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ്. അത് അമ്മയാണ് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്, എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കാരണമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ അമ്മയ്ക്ക് പിന്നീട് ജീവിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ടി ആ കേസ് തേച്ചു മായ്ച്ച് കളഞ്ഞുവെന്ന് അവർ തന്നെ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ അവകാശപ്പെടുന്നു. പിന്നീട് വരുന്ന അന്വേഷണത്തിൽ നിന്ന് അവർ ഊഴിപ്പോകുന്നു, അത് അവരുടെ കാര്യമാണ്. പക്ഷെ ആ സംഭവം ഇവിടെ എടുത്തിഴച്ചുകൊണ്ട് തള്ള്, അതായത് ഇവരെ ഇങ്ങനെയുള്ള കറപ്റ്റഡ് ആണെന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ആരോപണം, ഈ മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖയെ പോലെ ഒരു വ്യക്തി ദിലീപിന്റെ ഈ കുറ്റാരോപണത്തിനായിട്ട് നിൽക്കുന്ന ദിലീപിന്റെ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ദിലീപിന്റെ പേര് എല്ലാവരും പറയുന്നതാണ്. ദിലീപിന്റെ പണവും വാങ്ങിക്കൊണ്ടാണ് ഇതിപ്പോ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതിജീവിതയ്ക്കും അതിജീവിതയുടെ ഇപ്പോഴത്തെ എന്താ പറയാ കുടുംബത്തിനുമൊക്കെ ദിലീപിനേക്കാൾ ആസ്തിയുള്ളവരാണ്, പണത്തിന് പണവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന സാക്ഷികളും ഇതേപോലെയാണെന്ന് തിരിച്ചും കൂടെ ആരോപിച്ചാലുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. ദിലീപിനോടുള്ള ആരാധന മൂത്തിട്ടാണ് ഈ ശ്രീലേഖ ഇങ്ങനെ പറയുന്നത്. എന്ന് വരെ അവകാശമാണല്ലോ, തിരിച്ചു മാറാമല്ലോ അന്ന്, എന്ന് വരെ ഇങ്ങനെ ഒരു അവകാശവാദം വരുന്നുണ്ട്. സത്യത്തിൽ അവർ പറയുന്നതിനേക്കാൾ അവർ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥയായിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധയാണ്. അവർ പറയുന്നതിനേക്കാൾ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, അതെ അത് ബലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആരോ ഒരാൾ ഇത്തരത്തിൽ എതിർഭാഗത്ത് നിന്ന് എന്തെങ്കിലും പൊടുപ്പും തൊങ്ങലും വെച്ച് ഒരു കഥയുണ്ടാക്കിയാൽ അയാൾക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും, തെളിവുകളുടെ അംശമൊന്നും വേണമെന്നില്ല, സാഹചര്യം പോലും വേണമെന്നില്ല, വലിയ സ്വീകാര്യത കിട്ടുകയും സത്യം പറയുന്ന വസ്തുതകളോട് അടുത്തു നിൽക്കുന്ന കാര്യം പറയുന്നവരോട് വലിയ അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ മാധ്യമ ലോകവും കേരള സമൂഹവും അതേപോലെ തന്നെ ഭരിക്കുന്നവരും. ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറയാം. പി സി ജോർജിന്റെ ഭാര്യ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ്, ഇവിടെ തോക്കിരിപ്പുണ്ട്, ഞാനിതുമായിട്ട് പോകുന്നുണ്ട്, വെടിവെച്ച് കൊല്ലാം, കൊല്ലും, പിണറായി വിജയനെയാണ് പറയുന്നത്. പക്ഷെ ഒരു കേസ് പോലും അവർക്കെതിരെ എടുത്തിട്ടില്ല. അവർ പറഞ്ഞ സാഹചര്യം മനസ്സിലായത് കൊണ്ടാവാം. ഈ ദിലീപിനെതിരെ രണ്ടാമത് വന്ന ഗൂഢാലോചന കേസ് എന്തിനാണെന്ന് ഓർക്കുക. ദിലീപിന്റെ സഹോദരങ്ങളും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ ആ പോലീസ് തന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഗൂഢാലോചന കേസ് ഇട്ട് രണ്ടാമത് കൊടുക്കാൻ നോക്കിയത്. സ്വന്തം വീട്ടിൽ പറഞ്ഞു കേട്ടു തോന്നുന്നുണ്ട്. അതേ സ്ഥാനത്ത് പി സി ജോർജിന്റെ ഭാര്യ ഇപ്പോഴും അവിടെ ഒരു കേസ് പോലും ഇല്ലാതിരിപ്പുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും നോക്കുക. ബാലചന്ദ്രകുമാർ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ഏർപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതൊരു കേസിൽ എങ്ങനെയെങ്കിലും തെളിവിന്റെ കുറച്ചെങ്കിലും തുമ്പ് കണ്ടെത്തി ഈ വ്യക്തിയെ എന്നേക്കുമായിട്ട് അകത്തിടാൻ വേണ്ടിയിട്ട് ചിലർ നടത്തുന്ന അജണ്ടയുടെ ഭാഗമാണോ ഇത്? ഒരു മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇപ്പോഴും പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകനാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെയാണ് രാഷ്ട്രീയ എതിരാളികളും സോഷ്യൽ മീഡിയയൊക്കെ സംസാരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം കൊണ്ട് മിക്കവാറും അങ്ങനെ തന്നെ ആയാലും അല്ലെങ്കിൽ അത് തന്നെയായിരിക്കാൻ സാധ്യത എന്ന് ചിന്തിച്ചാലും അത് തെറ്റൊന്നും കാണാൻ പറ്റില്ല. കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അങ്ങനെയാണ് സംഗതി.
ഒരുപക്ഷെ പലരുടെയും ഈ കൊതിക്കരവും അസൂയയും അതിനൊക്കെ പാത്രം അല്ലെങ്കിൽ ഇരയായതായിരിക്കാം ഒരുപക്ഷെ ഈ ദിലീപ് എന്ന നടൻ. എന്തായാലും ഈ തെളിവുകൾ കെട്ടിച്ചമയ്ക്കുക അത് പോലീസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ഇതിന് മുന്നേയും അത്തരത്തിലുള്ള ചരിത്രം പോലീസ് അത് ചെയ്യുന്നതുമാണ്. അത് കെട്ടിച്ചമച്ചതാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ് കോടതിയുടെ കർത്തവ്യം. പക്ഷേ ഈ തെളിവുകൾ ശരിയല്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ ശ്രീലേഖ പറയുന്നത് പോലെ ഫാബ്രിക്കേറ്റഡ് ആണ് ഈ എവിഡൻസുകളെങ്കിൽ കോടതിയിൽ എന്തായാലും തള്ളിപ്പോകും. അതല്ല എങ്കിൽ എന്തായാലും പ്രതിക്ക് ശിക്ഷ കിട്ടും. അതിന് ഈ ഒരാൾ പറയുമ്പോൾ തന്നെ ആ ആൾക്ക് നേരെ എന്തിന് ഇത്രയും വലിയ കോലാഹലം എന്നതാണ് ഇവിടെ പ്രശ്നം. ഒരാൾ നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്നുള്ളതല്ല. രണ്ട് മാധ്യമങ്ങളാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് മാധ്യമങ്ങൾ ഇത് തന്നെയാണ് എടുത്തു പറയുന്നത്. അതായത് മാധ്യമ വിചാരണയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. കോടതികൾക്കൊന്നും ഒരു പ്രശസ്തിയുമില്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഈ കേസിൽ ഒരു ജഡ്ജിയെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ജഡ്ജിയെ വരെ മാറ്റിയതാണ്. ഇനി ആരെ അവർക്ക് അതായത് അവർക്ക് ഇഷ്ടമുള്ള വിധി വരും വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണോ പറയുന്നത്? അതാണ് മനസ്സിലാവാത്തൊരു കാര്യം. ഇവിടെ പ്രോസിക്യൂഷൻ നടപടി കൃത്യമായി സംശയാസ്പദമാണ്. അത് കോടതി പല പ്രാവശ്യം അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. കോടതിക്ക് നേരെ പോലും വിരൽ ചൂണ്ടുന്ന സന്ദർഭങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തെളിവുകൾ കെട്ടിച്ചമയ്ക്കുക എന്നത് ഒരു പുത്തരിയല്ല. കേരള പോലീസെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പോലീസുകൾ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ അവർക്ക് എളുപ്പമാണ്. അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് കോടതികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ഈ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ വളരെ സാധാരണയായി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം അതിൻ്റെതായ അർത്ഥത്തിൽ പരിഗണിക്കണം. അല്ലാതെ ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ കുതിരകൊടുക്കണം, അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അവർ വേണമെങ്കിലും മൊഴി വേണമെങ്കിലും കൊണ്ടുകൊടുക്കും, അതിന് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആര് പറയുന്നു അല്ലെങ്കിൽ പറയുന്നവർക്കെതിരെ ചിറിപ്പായുകയല്ല, അതിലെ വസ്തുത നല്ലത്. അതിന്റെ സംവിധാനങ്ങൾ നമുക്ക് സസൂക്ഷ്മം. ഈ മാധ്യമ ജഡ്ജിമാരിരുന്ന് തള്ളിമറിക്കുന്നതൊന്നും കോടതിയിൽ മുഖവിലക്കെടുക്കില്ല. കോടതി നോക്കുന്നത് കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രമാണ്. മെറ്റീരിയൽ ഫാക്ട്സും അതുപോലെ തന്നെ മറ്റ് ആധികാരികമായിട്ടുള്ള തെളിവുകളാണ് കോടതി കണക്കിലെടുക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ ശിക്ഷ വിധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഒരു വിവാദമായിട്ടുള്ള മറ്റൊരു ഇതേപോലെ ഒരു മതത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ഇതേപോലെ തന്നെ കോടതി നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിടുകയുണ്ടായി. അതിനെതിരെ ഇവിടെയുള്ള മാധ്യമങ്ങൾ, എന്നിട്ട് മാധ്യമങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഈ തള്ളിമറിച്ചതൊന്നും ഈ കോടതിയെ സ്വാധീനിക്കാൻ പോകുന്നില്ല, മുന്നിൽ വരുന്ന തെളിവുകൾ മാത്രമേ അവർ കണക്കിലൊക്കെ എടുക്കൂന്ന് ഇവർ അങ്ങനെ ഈ ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധ ജനങ്ങൾ അറിയിക്കുന്ന രീതിയിലുള്ള മാധ്യമ സംസ്കാരമാണോ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നയിക്കുന്ന അല്ലെങ്കിൽ അവർ തെളിക്കുന്ന വഴിയെ ഇവിടെയുള്ള മലയാളികൾ പോകുന്നു എന്നേ ഏറ്റവും ലളിതമായി പറയാൻ പറ്റൂ. വെബ് ഡെസ്ക്.